നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കൂടെ ഞങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ എസ് എം എസ് വഴി. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം ഈ ഷോയിലൂടെ പ്രശസ്ത ആസ്ട്രോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ദിവസം 1189 കർക്കിടക മാസം 19 തീയതി വിശാഖം നക്ഷത്രം. നാളെ 11 നാഴിക 43 വിനാഴിക വരെയുണ്ട്. ജീവിതത്തിൽ ഉയർച്ചയും പേരും പ്രശസ്തിയും ഉണ്ടാകും ഈ നക്ഷത്രക്കാർ പ്രത്യേകമായിട്ട്. അതുപോലെ തന്നെ ഗുരുഭക്തിയും ഈശ്വരഭക്തിയും സഹായഹസ്തം നീട്ടാനുള്ള ഒരു മനസ്ഥിതിയും എല്ലാം ഉള്ള ആൾക്കാരാണ് വിശാഖ നക്ഷത്രക്കാർ. പൊതുവെ ഇവർ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുമ്പോഴത്തേക്ക് വളരെ ഗാംഭീര്യത്തോടുകൂടി മാത്രമേ പെരുമാറുകയുള്ളൂ. ഇവരൊക്കെ ആയിട്ട് അടുക്കാൻ പല ആൾക്കാർക്കും ഒരു ഭയം അല്ലെങ്കിൽ ഉള്ളിലൊരു ഒരു മടി തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഇവരുടേത്. എന്നാൽ ഉള്ളിൽ ഇവർ വളരെ നല്ല സഹൃദയരും സഹായം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുമായിരിക്കും. ഈ വർഷം പൊതുവെ ഗുണകരമാണ്. സന്താന ഭാഗ്യം, കർമ്മപുഷ്ടി, സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകും. വൃക്ഷക്കൂറുകാർക്ക് അത്ര അനുകൂല സമയമല്ല. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ ഇന്നത്തെ നിറം സംഖ്യ ഏതൊക്കെയാണ്? ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വെള്ളം നിറമാണ് ഏറ്റവും അനുകൂലം. നമ്പർ രണ്ടാണ് ഇന്നത്തെ ഏറ്റവും അനുകൂലമായ അക്കം. രണ്ടാണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ മുമ്പ് ചർച്ച ചെയ്യുകയുണ്ടായി പിന്നെ ഏതൊക്കെ രക്തങ്ങൾ ഏതൊക്കെ രാജ്യത്ത് നല്ലത് ലഭിക്കുമെന്നുള്ളത്. അതായത് അസ്ട്രോളജിക്കലി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അസ്ട്രോളജിക്കൽ ജംസ് എന്ന് പറഞ്ഞ പ്രത്യേകം തന്നെ ഉണ്ടെന്ന് പറയാം. കാരണം ഡാർക്കായിട്ടുള്ള രക്തങ്ങൾ അനുകൂലമല്ല. അതിൽ കൂടെ റേസ് കടക്കുന്ന രക്തങ്ങളായിരിക്കണം. ഇവ വൈറ്റ് സഫയർ, യെല്ലോ സഫയർ, ബ്ലൂ സഫയർ, പിങ്ക് സഫയർ, ഇങ്ങനെ സഫയർസ് എന്നൊക്കെ പറയുന്നത് ശ്രീലങ്കയുടെയാണ് ഏറ്റവും നല്ലത്. വേൾഡ് ഫേമസ് ജെമോളജിസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ റൂബി ഏറ്റവും നല്ലത് ബർമീസ് റൂബിയാണ്. എമറോൾഡ് ആണെങ്കിൽ കൊളംബിയൻ എമറോൾഡാണ് ഏറ്റവും നല്ലത്. ഇറ്റാലിയൻ കോറൽ, ഗൾഫ് പേള്, ഇന്ത്യയിലെ വൈഡൂര്യം, ഇതെല്ലാം ഏറ്റവും നല്ല രത്നങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ ഇന്ത്യയിലെ തന്നെയാണ് ഡയമണ്ട് ഏറ്റവും നല്ലത്. അപ്പം ഇതെല്ലാം വേൾഡ് ഫേമസ് ജെമോളജിസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഹാർഡ്നെസ്, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കട്ട്, ക്ലാരിറ്റി, കെമിക്കൽ റെസിസ്റ്റൻസ്, നാച്ചുറാലിറ്റി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൺക്ലൂഷനിലെത്തിയിരിക്കുന്നത്. കുറേ സംസാരിക്കാനുണ്ടാവും. ഒരു കോളറുണ്ട്. ഓക്കെ. നമസ്കാരം. നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പേര് പറയൂ. ചന്ദ്രശേഖരൻ നായരാണ്. ചന്ദ്രശേഖരൻ നായർ പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയാം ആദ്യം. എന്റെ മകളുടെ കാര്യത്തിനാണ്. പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 24/4/1993. 1993. 24/4/1991. അതെ. സമയവും സ്ഥലവും വ്യക്തമാക്കും. 8:40 PM. ജനിച്ചസ്ഥലം പറയൂ. ജനിച്ചസ്ഥലം പറയൂ. തിരുവനന്തപുരം. പൂരം നക്ഷത്രമാണ്. പൂരം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ മുമ്പ് സംസാരിച്ച ചന്ദ്രശേഖരനാണോ? പറഞ്ഞോളൂ. ജോലിക്കാര്യത്തിനെ പറ്റി അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇപ്പൊ ജോലി, നല്ല ജോലി കിട്ടാനൊക്കെ കുറച്ച് താമസമുള്ള സമയമാണ്. വ്യാഴം പ്രതികൂലമായ സ്ഥാനത്താണ്. 12 വ്യാഴസ്ഥാനത്തിലാണ്. എങ്കിലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലായതുകൊണ്ട് ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കുന്ന പോലെ ഏറ്റവും നല്ല ഒരു ജോലി ആയിരിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ പിന്നെന്താ? ഇതിനകത്ത് നല്ല വിവാഹ ജീവിതമായിരിക്കും. കാരണം ഇതിനകത്ത് ശുക്രൻ നിൽക്കുന്നത് 7-ാം ഭാവത്തിൽ, അതായത് വിവാഹ ഭാവത്തിൽ തന്നെയാണ്.
അത് ഒരു കാര്യം. രണ്ടാമത് ശുക്രനെ കൊണ്ട് മാളവീയ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെ ഹാർമോണിയസ് ഫാമിലി ലൈഫ് ഉണ്ടാകണമെന്നാണ്. കല്യാണം കഴിഞ്ഞു 4 മാസമായി. ചന്ദ്രശേഖരൻ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ നിർത്തിയത് രത്നങ്ങളെ കുറിച്ചായിരുന്നു. രത്നങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാൻ? അപ്പം നമ്മളിപ്പോൾ അസ്ട്രോളജിക്കലി ഉപയോഗിക്കേണ്ടത് ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് വരുന്നുണ്ട്. ഈ രത്നങ്ങളെല്ലാം സിന്തറ്റിക് സ്റ്റോൺസ്, അതൊരു ഡെഡ് സ്റ്റോൺ ആണ്. അത് ധരിച്ചുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. പക്ഷേ അതിന് ബ്യൂട്ടി വളരെ കൂടുതലാണ്. നല്ല ഭംഗിയുള്ള രത്നങ്ങളായിരിക്കും. ഈ നാച്ചുറൽ സ്റ്റോണിനേക്കാളും വളരെയധികം ഭംഗി കൂടിയ രത്നങ്ങളാണ് ഈ സിന്തറ്റിക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുണ്ടാകുന്നത്. അത് ധരിച്ചുകൊണ്ട് കാര്യമില്ല. നാച്ചുറൽ സ്റ്റോണിന് മാത്രമേ ഈ ഒരു മിടിപ്പെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ കോട്ട്സൊക്കെ വാച്ചിനകത്ത് ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ ഈ കോട്ട്സ് എന്ന് പറയുന്നത് വാച്ചിൽ ഉപയോഗിക്കുന്നത് അതിന് നമ്മുടെ ഹാർട്ട് ബീറ്റ് പോലെ ഒരു ബീറ്റ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ സ്പടിയ ഉപയോഗിക്കുന്നുണ്ട് ഫ്ലോപ്പി ഡിസ്കിലൊക്കെ. അപ്പോൾ ഇതിനെല്ലാം നാച്ചുറൽ സ്റ്റോണിന് മാത്രമേ ആ ഒരു ഗുണമുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ടുള്ളത് ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഓർണമെൻ്റായിട്ട് ധരിക്കാം, അസ്ട്രോളജിക്കലി അത് ധരിക്കാൻ പാടില്ല. നമുക്കൊരു കോളർ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറയൂ. പേര് രാജശ്രീ. രാജശ്രീ, രാജശ്രീ പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 11/10/85. 11/10/1985. സമയവും സ്ഥലവും വ്യക്തമാക്കും. കണ്ണൂരാണ്. സന്ധ്യക്ക് 6:50. രാജശ്രീ എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. ഇത് എന്റെ മോളുടെ ആണ്. മോളുടെ ഭാവിയും ജോലിയും ഒക്കെ ഒന്ന് അറിയണം. 11/10/85. പൂരമാണോ? അതെ. ഈ പൂരം നക്ഷത്രക്കാർക്ക് വ്യാഴം അനുകൂലമല്ല. വ്യാഴം 12 അപ്പൊ ധനപരമായിട്ട് ഇപ്പം ഇപ്പം എന്ത് ചെയ്യുന്നു? പഠിച്ചു കഴിഞ്ഞു, ജോലി ആയിട്ടില്ല, നോക്കുന്നുണ്ട്. ഈ നവംബറിന് മുമ്പ് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഏറ്റവും നല്ലൊരു ജോലിയൊന്നും ആയിരിക്കത്തില്ല, ഒരു സാധാരണ ജോലി. കാരണം വ്യാഴം നല്ല ജോലി എപ്പോ കിട്ടും? ഒരു വർഷം കൂടെ കഴിയണം. ജൂൺ 2015 ശേഷം. 2015 ഇതിനകത്ത് യെല്ലോ സഫയർ. ഇതിനകത്ത് ഭാഗ്യത്തിന്റെ അധിപൻ നീചത്തിലാണ്. നീചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതിന് 0% പവറേ ഉള്ളൂ. അപ്പം വ്യാഴം ഭാഗ്യക്കുറവ് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ജാതകമാണ്. അതാണ് ഭാഗ്യത്തിൻ്റെ അധിപനായ വ്യാഴത്തിൻ്റെ ഒരു രത്നം, അതായത് യെല്ലോ സഫയർ, പുഷ്യരാഗം. 2 കാരറ്റ് തൊട്ട് 3 കാരറ്റ് വരെ ഇടത്തെ കയ്യിൽ ചൂണ്ടു വരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കാണ് ധരിക്കുക. ചൂണ്ടു വരല്, അതെ. പുഷ്യരാഗം, അതെ. പുഷ്യരാഗം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇംഗ്ലീഷ് പറയാം. യെല്ലോ സഫയർ. യെല്ലോ സഫയർ. രാജശ്രീ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. മിസ്റ്റർ അനൂപാണ് SMS അയച്ചിരിക്കുന്നത്. 11/11/1985. 11/11/1985. 4:30 AM. ഇടുക്കി, കേരള. 11/11/1985. 4:30 AM. നക്ഷത്രം ഏതാണ്? തിരുവോണം നക്ഷത്രം. ഫ്യൂച്ചർ, ആരോഗ്യം? ഇതിനകത്ത് ഫ്യൂച്ചറൊക്കെ വളരെ നല്ലതാണ്. കാരണം ഇതിനകത്ത് മാളവീയ യോഗം എന്ന് പറഞ്ഞൊരു നല്ല യോഗമുണ്ട്. ഇപ്പം രാഹുദശയിൽ സൂര്യൻ്റെ അപഹാരം നടക്കുകയാണ്. ഈ രാഹുദശ 31 വയസ്സ് വരെയുണ്ട്. 2017 വയസ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വ്യാഴദശയാണ്. ഇപ്പോൾ വ്യാഴദശ ഇതിനകത്ത് അത്ര അനുകൂലം എന്ന് പറയാൻ പറ്റത്തില്ല. നീചത്തിൽ നിൽക്കുന്ന വ്യാഴദശയാണ്. എങ്കിലും ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശാകാലമാണ്. അത് മാത്രമല്ല, വ്യാഴത്തിൻ്റെ കൂടെ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ഗജകേസരി യോഗമുണ്ട്. ഗജകേസരി യോഗത്തിൻ്റെ മുഴുവൻ ഫലങ്ങളും കിട്ടത്തില്ല വ്യാഴം നീചത്തിൽ നിൽക്കുന്നതുകൊണ്ട്.
പക്ഷേ ഈ മാളവീയ യോഗം ഭാവിയിൽ ഏറ്റവും നല്ല ഇതാണ്. വിദേശത്ത് ജോലി ലഭിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? വിദേശത്ത് ജോലിയെക്കാളും നല്ലത് നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതാണ്. നാട്ടിലാണ്? അതെ. ആരോഗ്യം? ആരോഗ്യപരമായിട്ട് ചെറിയ എന്താ പറയുക സ്കിൻ ഡിസീസ് അലർജി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലഗ്നത്തിൽ, ലഗ്നം എന്ന് വെച്ചാൽ ശരീരമാണ്, ലഗ്നത്തിൽ കേതു നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരാം. ചെറിയ ചെറുങ്ങ സ്കിൻ ഡിസീസ് അലർജി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ശരിയെങ്കിൽ എന്തായാലും അനൂപിന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, പേര് പറയൂ. എന്റെ പേര് സന്ദീപ്. സന്ദീപ് ആണോ? സന്ദീപ് പറഞ്ഞോളൂ. സമയവും സ്ഥലവും വ്യക്തമാക്കും. എറണാകുളം 3/20/90. എന്താണ് സന്ദീപ് അറിയാനുള്ളത്, പറയൂ. ജോലി നോക്കുകയാണോ? ജോലിയുടെ കാര്യം അറിയാനാണല്ലേ. അപ്പൊ ജോലിപരമായിട്ടൊക്കെ ഇതിനകത്ത് ഈ നവംബറിന് ശേഷം അനുകൂലമായ സമയമാണ്. നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം ധനത്തിൻ്റെ കാരകത്തുള്ള വ്യാഴം ഓൾറെഡി കഴിഞ്ഞ മാസം തൊട്ട് അനുകൂല സ്ഥാനത്താണ്. 19/6 മുതൽ അനുകൂല സ്ഥാനത്താണ്. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു കാര്യം, ജനിച്ച സമയത്ത് തന്നെ വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് സാമ്പത്തികമായി വളരെ ഉന്നതി ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. പക്ഷേ ഇപ്പം ഗോചരത്തിൽ, ഗോചരം എന്ന് വെച്ചാൽ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം അനുകൂലമല്ല. സന്ദീപ് വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ വഴി ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ SMS താഴെ കാണുന്ന 3939 SMS-ലും സംശയങ്ങൾ ചോദിക്കാം. തത്സമയം R. ബാബു നരേന്ദ്ര മറുപടി നൽകുന്നതായിരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.